അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. കൊളോണിയൽ കേരളത്തിലെ ഉലമ നിലപാടുകൾ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഏതാനും ചില കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. കേരളത്തിലെ കൊളോണിയൽ കാലഘട്ടം ബ്രിട്ടീഷ് കാലഘട്ടത്തിനപ്പുറത്ത് പോർച്ചുഗീസുകാരുടെ ഫ്രഞ്ചുകാരുടെ ഏകദേശം 1498 മുതൽ തുടങ്ങുന്ന ഒരു കോളനിവൽക്കരണ ചരിത്രം കേരളത്തിനുണ്ട്. അവിടെ നിന്ന് 1947 വരെയുള്ള ദീർഘമായ 4-5 നൂറ്റാണ്ടുകൾ, ഈ നൂറ്റാണ്ടുകളിലൊക്കെ കൂടി കേരളത്തിലെ മത സമൂഹത്തിന് മുസ്ലിം സമൂഹത്തിന് നേതൃത്വം നൽകുന്ന ഉലമാവ് സ്വീകരിച്ച സമീപനം ഒരേ രീതിയിലായിരുന്നില്ല. വ്യത്യസ്തങ്ങളായ ധാരകൾ സാമ്രാജ്യത്വത്തെ അല്ലെങ്കിൽ കൊളോണിയൽ ശക്തികളെ എങ്ങനെ സമീപിക്കണം എന്നതിൽ തീർച്ചയായും ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും നിലനിന്നിട്ടുണ്ട്, കേരളത്തിലും നിലനിന്നിട്ടുണ്ട്. പോർച്ചുഗീസുകാരുടെ ആക്രമണ സമയത്ത് കേരളത്തിലെ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ കേരളത്തിലെ ഉലമാവ് എല്ലാവരും ഒരേ സമീപനമായിരുന്നു, അഥവാ പോർച്ചുഗീസുകാർക്കെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിക്കണമെന്നതിൽ ആർക്കും അഭിപ്രായാന്തരമില്ലാത്ത വിധം മുസ്ലിങ്ങളെല്ലാം ഏകദേശം എല്ലാവരും ഒരേ സമീപനം സ്വീകരിച്ചു. അങ്ങനെയാണ് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമിൻ്റെ തുഹ്ഫത്തുൽ മുജാഹിദീൻ അതുപോലെ ഉള്ള തെഹ്രീർ പോലെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ വരുന്നത്. എന്നാൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ആഗമനത്തിനു ശേഷം കേരളത്തിൽ ശ്രീരംഗപട്ടണം ഉടമ്പടിയിലൂടെ ബ്രിട്ടീഷുകാരുടെ അധീനതയിൽ കേരളം വന്നതോടുകൂടി, മലബാർ വന്നതോടുകൂടി ബ്രിട്ടീഷുകാരോടുള്ള സമീപനം, സമര രീതി എങ്ങനെയായിരിക്കണം എന്നതിൽ മലബാറിലെ മുസ്ലിങ്ങൾക്കിടയിൽ അഭിപ്രായാന്തരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്കോളേഴ്സിനിടയിൽ, ഉലമായിനിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഉദാഹരണം നേരത്തെ കെ ഗ്രൂപ്പ് ഇവിടെ സൂചിപ്പിച്ചു. സമരങ്ങൾ കേരളത്തിലെ മുസ്ലിങ്ങൾ വളരെ മനോഹരമായ രീതിയിൽ നിന്ന ഇടങ്ങളിലൊന്നും ഈ സമരങ്ങൾ ഉണ്ടായില്ല എന്നതാണ്. ഇപ്പൊ കേരളത്തിലെ മുസ്ലിങ്ങളുടെ സ്പിരിച്വൽ ലീഡേഴ്സ് നിലനിന്നിരുന്നത് പൊന്നാനിയാണ്. പൊന്നാനി കേന്ദ്രീകരിച്ചായിരുന്നു കേരളത്തിലെ മുസ്ലിങ്ങളുടെ മത ആത്മീയ രംഗങ്ങൾ കൈയാളപ്പെട്ടിട്ടുള്ളത്. പൊന്നാനി കേന്ദ്രീകരിച്ച് ഇങ്ങനെ ഒരു സമരം നടന്നത് ചരിത്രത്തിലില്ല. രണ്ടാമത് കോഴിക്കോട്, കോഴിക്കോടെ കാളിമാരുടെ, ഒന്ന് പൊന്നാനിയിലെ മഖ്ദൂമുമാർ, രണ്ടാമത് കോഴിക്കോട്ടെ കാളിമാർ കേരളത്തിലെ മുസ്ലിങ്ങളുടെ സ്പിരിച്വൽ ലീഡേഴ്സ് നിലകൊള്ളുന്ന ഒരിടം. കോഴിക്കോട്ടെ കാളിമാരിൽ ആരും ഇങ്ങനെ സമരങ്ങളുടെ മുന്നിൽ വന്ന് അല്ലെങ്കിൽ സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയോ അതിനെ പ്രോത്സാഹിപ്പിക്കപ്പെടുകയോ ചെയ്യുന്ന ഒരു സമീപനം കാണുന്നില്ല. അതുകൊണ്ട് തന്നെ രണ്ട് ധാരകൾ ഇവിടെ ശരിക്കും നിലനിന്നിട്ടുണ്ട്. ഒരു ധാര നേരത്തെ പറഞ്ഞതുപോലെ കർഷകരായ പാവങ്ങളായ ആളുകളെ, ജന്മിമാരും അവർക്ക് നേതൃത്വം നൽകുന്ന അല്ലെങ്കിൽ അവരുടെ കൂടെ നിൽക്കുന്ന ഗവൺമെന്റും അടിച്ചൊതുക്കാൻ ശ്രമിച്ചപ്പോൾ സമരങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് സമരക്കാരോടൊപ്പം പോരാടിയിട്ടുള്ള ഒരു വിഭാഗം, ആലി മുസ്ലിയാരെ പോലെയുള്ള ചില പണ്ഡിതന്മാർ. എന്നാൽ എണ്ണപ്പെട്ട ആ കാലഘട്ടത്തിലെ പല പണ്ഡിതന്മാരെയും നമ്മൾ ഈ സമരങ്ങളുടെ മുന്നിൽ നിൽക്കാതെ മാറി നിൽക്കുകയോ ഈ സമരങ്ങളെ നിരുത്സാഹപ്പെടുത്തുകയോ ചെയ്യുന്ന ഒരു ശൈലിയാണ് പൊതുവിൽ കണ്ടുവരുന്നത്. ഉദാഹരണത്തിന് മമ്പുറന്തങ്ങൾ. ചരിത്രത്തിൽ പലപ്പോഴും കൊട്ടുഘോഷിക്കപ്പെടുന്ന ഒരു വിഷയമാണ് മമ്പുറന്തങ്ങളുടെ സ്വാതന്ത്ര്യ സമരത്തിലെ ഇടപെടലുകൾ അല്ലെങ്കിൽ ഈ സമരങ്ങളുടെ ഇടപെടലുകൾ. പക്ഷെ പലപ്പോഴും കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ മമ്പുറന്തങ്ങൾ ഒരു സമരത്തിന് നേതൃത്വം നൽകുകയോ അല്ലെങ്കിൽ സമരത്തിന് ആഹ്വാനം ചെയ്യുകയോ അല്ലെങ്കിൽ സമരങ്ങളുടെ മുന്നിൽ നിൽക്കുകയോ ചെയ്തതായി നമുക്ക് കണ്ടെത്താൻ കഴിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന്റെ പേരിൽ ആരോപിക്കപ്പെടുന്ന കുറെ വിഷയങ്ങളുണ്ട്. ഇപ്പൊ സൈഫുൽ ബത്താർ, സൈഫുൽ ബത്താർ എന്ന ഗ്രന്ഥത്തിലൂടെ മമ്പുറന്തങ്ങൾ ആഹ്വാനം ചെയ്തു എന്ന് ഒരു വലിയൊരു സംഭവമായി കൊട്ടുഘോഷിക്കപ്പെടാറുണ്ട്. സൈഫുൽ ബത്താർ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ മമ്പുറന്തങ്ങൾ നടത്തിയിട്ടുള്ള ഒരു ഫത്വയുടെ സമാഹാരം എന്നതാണ് പൊതുവിൽ പറയപ്പെടാറുള്ളത്.
ഈ സൈഫുൽ ബത്താർ ഒരു വട്ടം വായിക്കുന്ന ഒരു മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയും. സൈഫുൽ ബത്താർ യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ രചിക്കപ്പെട്ടുള്ള ഒരു ഗ്രന്ഥമല്ല. മമ്പുറം തങ്ങളും അതുമായിട്ട് പ്രത്യേകിച്ച് മമ്പുറം തങ്ങളുടെ ഒരു രചനയും കൂടിയല്ല. മമ്പുറം തങ്ങളുമായിട്ട് ഒരു ബന്ധവും അതിനില്ല. സുൽത്താൻ അബ്ദുൽ ഹമീ അബ്ദുൽ മജീദിനെതിരെ റഷ്യൻ സേനയെ സഹായിക്കാൻ വേണ്ടിയിട്ട് സയ്യിദ് അബ്ദുല്ലാഹിബിൻ അബ്ദുൽ ബാരി അൽ അഹ്ദൽ രചിച്ച ഗ്രന്ഥമാണ് യഥാർത്ഥത്തിൽ സൈഫുൽ ബത്താർ. അഥവാ കേരളവുമായി സൈഫുൽ ബത്താറിന് ഒരു ബന്ധമല്ല. രചയിതാവിന്റെ പേര് വ്യക്തവും കൃത്യവുമായിട്ട് ആ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈജിപ്തിൽ നിന്ന് അത് പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇസ്താംബൂളിൽ നിന്ന് തുർക്കിയിൽ നിന്ന് പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. യമനിലെ ഹവർമൗത്തിലുള്ള എഹ്യാ തുറാഫി അഹ്ലി സുന്ന സൈഫുൽ ബത്താർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. മൂന്ന് പുസ്തകങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സാധനമാണ്. അതിൽ ഒരു പുസ്തകം, ഒന്നാം പുസ്തകം അലവി ബിൻ അഹമ്മദ് സഖാഫ് എഴുതിയ തഹദീറുമൻ യന്തമി ഇലൽ ഇസ്ലാം എന്ന ഒരു പുസ്തകം. രണ്ടാമത്തത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച അബ്ദുൽ ബാരി അൽ അഹ്ദൽ അബ്ദുല്ലാഹിൽ അഹ്ദൽ എഴുതിയിട്ടുള്ള സൈഫുൽ ബത്താർ അലാമ യുവാലിൽ കുഫാർ എന്നുള്ളത്. മൂന്നാമത്തത് ഒരു ഹംബലി പണ്ഡിതൻ എഴുതിയിട്ടുള്ള അൻ നഹ്യു വൽ മുആമറാത്തുൽ യഹൂദ് എന്ന് പറയുന്ന, ഇത് മൂന്നും കൂടിയിട്ട് ഒന്നിച്ചിട്ടുള്ള ഒരു സാധനമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൽ ഒന്നാം പുസ്തകം എഴുതിയ അഹമ്മദ് സഖാഫ് വ്യക്തമായി തന്നെ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പറയുന്നു, ഞാൻ ഇതിൻ്റെ ഒരു ആമുഖം പറയുകയാണ്, വിശദമായി ഈ കാര്യങ്ങൾ വായിക്കണമെങ്കിൽ അബ്ദുല്ലാഹിൽ അബ്ദുൽ ബാരി അൽ അഹദൽ എഴുതിയ സൈഫുൽ ബത്താർ വായിക്കുവീൻ. അത് മഹാനായ ഫലൽ പാഷ അലവി, അഥവാ നമ്മൾ സയ്യിദ് ഫലൽ പൂക്കോയ എന്ന് വിളിക്കുന്ന മമ്പുറം തങ്ങളുടെ പുത്രൻ ചോദിച്ച ചില ചോദ്യങ്ങൾക്ക്, അഥവാ യമനിലെ ലുഫാറിലെ ഗവർണറായിരുന്ന സയ്യിദ് ഫലൽ ചോദിച്ച ചില ചോദ്യങ്ങൾക്ക് ആ കാലഘട്ടത്തിലെ ഒരു മഹാപണ്ഡിതനായിട്ടുള്ള അബ്ദുല്ലാഹിൽ അഹദൽ കൊടുക്കുന്ന ചോദ്യങ്ങളുടെ ചോദ്യോത്തരമാണ് ഫത്വയാണ് സൈഫുൽ ബത്താർ. ഈ സൈഫുൽ ബത്താറിന് ടിപ്പണി തയ്യാറാക്കിയിട്ടുള്ള അക്രം മുബാറക് എന്ന് പറയുന്ന ഒരാളുണ്ട് ആ കാലഘട്ടത്തിൽ തന്നെ. അത് അദ്ദേഹത്തിന്റെ ഈ പുസ്തകത്തിന്റെ ആമുഖത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്. മലബാറിൽ ജനിച്ചു വിഹായസോളം വളർന്ന സയ്യിദ് അലവിയുടെ പുത്രൻ സയ്യിദ് ഫലലിന്റെ ചോദ്യങ്ങൾക്ക് അബ്ദുല്ലാഹിൽ അഹദൽ നൽകുന്ന മറുപടിയാണ് ഈ പുസ്തകം അഥവാ സൈഫുൽ ബത്താർ. മാത്രമല്ല, ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് മലബാർ വിട്ട് സയ്യിദ് ഫലൽ പോയതിനു ശേഷം യമനിൽ അദ്ദേഹം ഗവർണറായിരിക്കുന്ന സമയത്ത് അവിടെ വെച്ച് അദ്ദേഹം ചില പണ്ഡിതന്മാരോട് നടത്തിയ ചില പണ്ഡിതന്മാരോട് ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന സൈഫുൽ ബത്താർ. സയ്യിദ് ഫലലിന്റെ സമീപനങ്ങളെ കുറിച്ച് തന്നെ, സയ്യിദ് ഫലൽ ബ്രിട്ടീഷ് വിരോധിയായിരുന്നു പലപ്പോഴും അങ്ങനെ പറയപ്പെടാറുണ്ട് എങ്കിലും നമ്മുടെ മുമ്പിലുള്ള രേഖകളും പ്രാഥമിക സോഴ്സുകളും കൃത്യമായി അദ്ദേഹം ഒരു ബ്രിട്ടീഷ് വിരുദ്ധനാണ് എന്ന് അറിയിക്കുന്നില്ല. മാത്രമല്ല, അദ്ദേഹത്തിനെതിരെ ആ കാലഘട്ടത്തിൽ ആരോപണങ്ങൾ വരുന്നുണ്ട്. ഇപ്പൊ മട്ടന്നൂർ കലാപം 1852 നടന്ന തലശ്ശേരി മട്ടന്നൂർ കലാപം, മട്ടന്നൂർ കലാപത്തിൽ പങ്കെടുത്ത ആളുകൾ പോകുന്നത് മമ്പുറത്ത് നിന്നാണ്. മമ്പുറത്ത് സിയാറത്ത് ചെയ്ത് സയ്യിദ് ഫലലിനെ കണ്ടിട്ടാണ് അവർ പോകുന്നത്. സ്വാഭാവികമായും മട്ടന്നൂർ കലാപത്തിൽ പങ്കാളിത്തം വഹിച്ചവർക്ക് സയ്യിദ് ഫലലുമായിട്ട് ലിങ്ക് ഉണ്ട് എന്ന് ഗവൺമെന്റ് സംശയിക്കുന്നു. അദ്ദേഹത്തെ പിടികൂടുന്നു, ചോദ്യം ചെയ്യുന്നു. ആ ചോദ്യം ചെയ്യലിൽ അദ്ദേഹം പറയുന്ന മറുപടി, ഞാൻ ഇത്തരം പ്രക്ഷോഭങ്ങളിൽ ഭാഗമാക്കല്ല, മാത്രമല്ല ജനങ്ങൾക്കിടയിൽ എന്നെക്കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാനത് തിരുത്താൻ ഒരുക്കമാണ്, ഞാൻ തിരുത്താൻ തയ്യാറാണ് എന്ന് മാത്രമല്ല പിന്നീടൊരു ഘട്ടത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞാനാണ് പ്രശ്നത്തിൻ്റെ കാരണക്കാരനാണെങ്കിൽ ഞാനും കുടുംബവും ഇവിടെ നിന്ന് നാടുവിടാനൊരുക്കമാണ്. അങ്ങനെയാണ് അദ്ദേഹം നാടുവിടാനൊരുങ്ങുന്നതും. മാത്രമല്ല പരപ്പനങ്ങാടിയിലേക്ക് അദ്ദേഹം വരുന്ന സമയത്ത്, തിരൂരങ്ങാടിയിൽ നിന്ന് പരപ്പനങ്ങാടിയിൽ നിന്ന് വരുമ്പോൾ ആൾക്കൂട്ടങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ കൂടുന്ന സമയത്ത് അദ്ദേഹം ജനങ്ങൾ കൂടാതിരിക്കാൻ വേണ്ടി കടൽ കടന്നു പോകുന്ന തോണിയിൽ പോകുന്ന ഒരു സാഹചര്യം ചരിത്രത്തിൽ കാണാം. ലോകം മലബാർ മേഖലയിൽ, അതേപോലെ നമ്മുടെ ഇടതുപക്ഷ ചരിത്രകാരന്മാരായ കേമ്മണിക്കർ പോലുള്ള ആളുകൾ തന്നെ ഇത് വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ട്. അദ്ദേഹം 1852 March 19 സയ്യിദ് ഫലൽ കുടുംബസമേതം പോകുന്നു. അതേപോലെ സയ്യിദ് ഫലലിൻ്റെതായി ഉദ്ധരിക്കപ്പെടുന്ന ഒരു സാധനമാണ് മമ്പുറന്തങ്ങളുടെ സൈഫുൽ ബത്താറിന്റെ അവസ്ഥ ഞാൻ പറഞ്ഞു. സത്യത്തിൽ മമ്പുറന്തങ്ങളുമായി അതിനൊരു ബന്ധവുമില്ല. സയ്യിദ് ഫലലിൻ്റെതായി ഉന്നയിക്കപ്പെടുന്ന ഒരു കൃതിയാണ് ഉദ്ദത്തുൽ ഉമറ. ഉദ്ദത്തുൽ ഉമറ സയ്യിദ് ഫലൽ
ക്രോഡീകരിച്ച ഒരു ഗ്രന്ഥമാണ് സമര സാഹിത്യമാണ് എന്നാണ്. സത്യത്തിൽ സെയ്ഫുൽ ബത്താറിനെ പോലെ തന്നെ യുദ്ധത്തിലുമറയും കേരളവുമായി മലബാറുമായി ഒരു ബന്ധവും ഇല്ലാത്ത സാധനമാണ്. മലബാർ ഉസ്മാനി ഖലീഫയെ പിന്തുണക്കാൻ വേണ്ടി മുസ്ലിം ലോകത്തോട് ആഹ്വാനം ചെയ്യുന്ന ഒരു ഗ്രന്ഥമാണ് സത്യത്തിൽ യുദ്ധത്തിലുമറ. ഹിജറ 1273 അഥവാ AD 1856 ഈജിപ്തിൽ നിന്നാണ് ഈ കൃതി ആദ്യമായി പുറത്തു വരുന്നത്, പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. അഥവാ സയ്യിദ് ഫലല മലബാർ വിട്ട് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ യുദ്ധത്തുൽ ഉമറ പുറത്തിറങ്ങുന്നത്. ഇതിന്റെ ഓരോ പേജിലും പ്രത്യേകം ഓരോ പേജിലും എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്, അല്ലാഹു മൻസൂർ ആലാ ഉസ്മാൻ വവഫിഖ്ഹും ലിസ്വവാബ്, അല്ലാഹുവെ ഉസ്മാനി കുടുംബത്തെ നീ സഹായിക്കണമേ, അവർക്ക് നേർമാർഗത്തിന്റെ വഴി കാണിക്കണേ എന്ന്. ഗ്രന്ഥകാരൻ ഈ കൃതി സമർപ്പിക്കുന്നത് സുൽത്താൻ അബ്ദുൽ അസീസിനാണ്. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് യുദ്ധത്തുൽ ഉമറയും മലബാറിലെ ബ്രിട്ടീഷ് വിരോധത്തിന് ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങളുമായി ബന്ധങ്ങളില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം അതിൽ ഇൻവോൾവഡ് ആകുന്ന ഒരു സംവിധാനം നമുക്ക് കാണുന്നില്ല. മമ്പുറം തങ്ങളുടേതായി പലപ്പോഴും ചെറൂർ ചീന്ത്, ചെറൂർ പടപ്പാട്ട്, ചെറൂർ പട ഒക്കെ ഉദ്ധരിക്കപ്പെടാറുണ്ട് എങ്കിലും കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മമ്പുറം തങ്ങൾ ചെറൂർ പടയിലോ മറ്റോ പങ്കെടുത്തതായി അദ്ദേഹത്തിന്റെ സ്വാധീനമുള്ളതായി നമുക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. അതുപോലെ മലബാറിൽ ഉദ്ധരിക്കപ്പെടുന്ന ഒരു സ്കോളറാണ് ഉമർ ഖാലി. ഉമർ ഖാലിയുടെ നികുതി നിഷേധ സംവിധാനം പലപ്പോഴും കുട്ടിഘോഷിക്കപ്പെടാറുണ്ട്. ഉമർ ഖാലിയുടെ വളരെ ചെറുപ്പത്തിൽ നടക്കുന്ന ഒരു സംഭവമാണ് തുക്കടി സാഹിബുമായി ബന്ധപ്പെട്ട, മീപ്പു സാഹിബുമായി ബന്ധപ്പെട്ട ഈ നികുതി നിഷേധ സംവിധാനം. ഇതിന് ഏറ്റവും വലിയ തെളിവ് ഉമർ ഖാലി തന്നെയാണ്. ഈ നികുതി നിഷേധ സംവിധാനം കഴിഞ്ഞ് 40 വർഷത്തിലധികം ഉമർ ഖാലി കേരളത്തിൽ ജീവിച്ചിട്ടുണ്ട്, മലബാറിൽ ജീവിച്ചിട്ടുണ്ട്. അക്കാലം അത്രയും അദ്ദേഹം ബ്രിട്ടീഷ് ഗവൺമെന്റിന് നികുതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ആ കാലഘട്ടത്തിലുണ്ടായ പ്രശ്നങ്ങളെ കുറിച്ച് ഉമർ ഖാലി തന്റെ ആത്മീയ ഗുരുവായ മമ്പുറം തങ്ങൾക്ക് എഴുതിയ ഒരു കത്തുണ്ട്. ആ കത്തിൽ ഉമർ ഖാലി വ്യക്തമായി പറയുന്നുണ്ട് തന്റെ ആത്മീയ ഗുരുവായ മമ്പുറം തങ്ങളോട്, എനിക്കുമേൽ അവർ ദുരാരോപണങ്ങൾ ഉന്നയിക്കുന്നു, ഞാൻ അവരെ ആക്രമിച്ചു എന്ന്, നീപ്പു സാഹിബിനെ ഞാൻ ദ്രോഹിച്ചു എന്നൊക്കെ അവർ എനിക്കുമേൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്, യഥാർത്ഥത്തിൽ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ഇവിടെ രണ്ടു കൂട്ടർക്ക് രണ്ടു തരത്തിലുള്ള നികുതിയാണ് നിശ്ചയിച്ചിട്ടുള്ളത്, ഞങ്ങൾക്ക് പ്രത്യേക നികുതിയും അതേസമയത്ത് ഇവിടെയുള്ള സവർണർക്ക് ജന്മിമാർക്ക് വേറൊരു പ്രത്യേക നികുതിയും, ഈ നികുതിയുടെ ഇരട്ടക്കാപ്പിനെതിരെ ഞാൻ ചോദ്യം ചെയ്തു എന്നത് മാത്രമാണ് പ്രശ്നം എന്ന് ഉമർ ഖാലി പറയുന്നുണ്ട്. അപ്പൊ ആ പറച്ചിലിൽ നിന്ന് മാത്രമല്ല, പിന്നീട് അദ്ദേഹം ജയിലിലടക്കപ്പെടുന്നു, ജയിലിലടക്കപ്പെട്ട് തിരിച്ചു വരുന്നു, തിരിച്ചു വന്നിട്ട് പിന്നീട് ഈ സംവിധാനങ്ങളോട് സമരസപ്പെടുന്ന ഒരു ശൈലിയാണ് അദ്ദേഹത്തിൽ കാണുന്നത്. ഇനി ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ മുഖ്യധാരാ പണ്ഡിതന്മാര് സ്വീകരിച്ചിട്ടുള്ള ഒരു സമീപനം, ഇപ്പോ ഖിലാഫത്ത് പ്രസ്ഥാനം 1921 ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾ വ്യാപകമായി കത്തിയാളിയിട്ടുള്ള സംവിധാനങ്ങൾ, ഈ സംവിധാനത്തിലും ഇവിടുത്തെ ട്രഡീഷണൽ സ്കോളേഴ്സ് സ്വീകരിച്ചുള്ള നേരത്തെ പറഞ്ഞ ആലി മുസ്ലിയാരെ പോലെയുള്ള സമരങ്ങളുടെ മുന്നിൽ നിന്നിട്ടുള്ള ഒന്നോ രണ്ടോ ആളുകളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പലപ്പോഴും കേരളത്തിലെ ഉലമായിനെ, കേരളത്തിലെ പണ്ഡിതന്മാർക്ക് നേതൃത്വം നൽകിയത് മഹദൂ മുതൽ അഥവാ AD 1415 മുതൽ 1425 വരെ കേരളത്തിലെ മുസ്ലിങ്ങളുടെ സ്പിരിച്വൽ ലീഡേഴ്സ് പൊന്നാനി മഹദൂമുമാരായിരുന്നു. ഈ പൊന്നാനി മഹദൂമുമാർ, ഈ പൊന്നാനി പണ്ഡിതന്മാർ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളെ പിന്തുണച്ചില്ലെന്ന് മാത്രമല്ല, ആ സമരങ്ങൾക്കെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തതായി കാണാൻ കഴിയും. 1921 ജൂൺ 24 പൊന്നാനിയിലെ പാതാറിൽ 600 പണ്ഡിതന്മാർ സംഗമിച്ച ഒരു പ്രത്യേക ഉലമാ സമ്മേളനം വിളിക്കുന്നുണ്ട് അവർ. ഈ സമ്മേളനത്തിൽ അന്നത്തെ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ മഹ്ദൂം കുഞ്ഞമ്പാവം മുസ്ലിയാരും തട്ടാങ്കര കുട്ടിയാം മുസ്ലിയാരും, കേരളത്തിലെ ഇബിൻ ഹജർ, ഇമാം റംലി എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ഏറ്റവും തലമുതിർന്ന ആളുകളാണ്, ഈ ആലി മുസ്ലിയാരുടെയൊക്കെ ഗുരുവര്യൻ കൂടിയാണ് ഈ പറയുന്ന മഹ്ദൂം കുഞ്ഞമ്പാവ മുസ്ലിയാർ. ഇവരുടെ നേതൃത്വത്തിൽ അവിടെ പൊന്നാനിയിലെ പാതാറിൽ ഉലമാ സമ്മേളനം നടക്കുകയും അവിടെ മഹക്കുൽ ഖലാഫ അലസ്മുൽ ഖിലാഫ എന്ന പേരിൽ അവർ ഒരു പ്രത്യേക 25,000 വരുന്ന ലഘുലേഖകൾ ഇറക്കി മലബാറിൽ ഉടനീളം വിതരണം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറ്റൊരു ധാര കേരളത്തിൽ അലി മുസ്ലിയാരെ പോലെയുള്ള, കട്ടിലശ്ശേരിയെ പോലെയുള്ള, KM മൗലവിയെ പോലുള്ള ഒരു ധാര ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ആ ചേരി
നേരത്തെ പറഞ്ഞ ട്രഡീഷണൽ സ്കോളേഴ്സിനെ വളരെ രൂക്ഷമായ രീതിയിൽ വിമർശിക്കുന്നുണ്ട്. ലൈക്ക് അവരുടെ പ്രമാദമായ ഒരു പാട്ടുണ്ട്, ഒരു കവിതയുണ്ട്, സാധാരണ പറയപ്പെടാറുള്ള പൊന്നാനിയിൽ ചില കാദിയാനികൾ വന്നിട്ടുണ്ട്. അതിൽ ഒന്ന് ആമു, ആമു സൂപ്രണ്ട്. മറ്റത് കുഞ്ഞമ്പാവ മഹദൂം, കുഞ്ഞമ്പാവ മുസ്ലിയാർ. ഇവരൊക്കെ കാഫിര്യങ്ങളാണ്. വക്കതായൊക്കെ പോക്കര് പോക്കർ മുസ്ലിയാർ, അതേമാതിരി കുട്ടിയാം മുസ്ലിയാർ, ഇങ്ങനെയുള്ള ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സമീപനം, രണ്ട് ധാരകൾ ഇവിടെ, ഈ ധാരകളിൽ ഏത് കാലഘട്ടത്തിലും ഈ ഒരു സമീപനം കേരളത്തിലെ സ്കോളേഴ്സ് മാത്രമല്ല സ്വീകരിച്ചിട്ടുള്ളത്. നോർത്ത് ഇന്ത്യയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അഹമ്മദ് റസാ ഖാൻ ബറേൽവി, കേരളത്തിൽ ഇന്ത്യയിലെ ഇന്ന് ഏറ്റവും കൂടുതൽ മുസ്ലിംകൾ ഫോളോ ചെയ്യുന്ന ചിന്താധാരയുടെ വ്യക്താവായ അഹമ്മദ് റസാ ഖാൻ ബറേൽവി 1920s ഈ ഒരു സമീപനം സ്വീകരിച്ചതായി കാണാം. അന്ന് ഈ സമരങ്ങളുടെ ഭാഗമായി ഇന്ത്യ ജിഹാദ് ചെയ്യപ്പെടേണ്ട നാടാണ്, ബ്രിട്ടീഷുകാർക്കെതിരെ സമരങ്ങൾ നടക്കണം, ഇവിടെ നിന്ന് ഹിജറ പോകണം എന്നൊക്കെ പറഞ്ഞ് ഹിജറ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കുകയും അങ്ങനെ ചില ആളുകൾ അഫ്ഗാനിസ്ഥാനിലേക്ക് ഹിജറ പോകുകയും അഫ്ഗാൻ അതിന്റെ അതിർത്തി കുട്ടിയടക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വല്ലാത്ത കലുഷിതമായ ഒരു അന്തരീക്ഷത്തിൽ അന്നത്തെ അഹമ്മദ് റസാ ഖാൻ ബറേൽവി ബ്രിട്ടീഷ് ഇന്ത്യയെ കുറിച്ച് അന്ന് ഇത് ദാറുൽ ഹർബല്ല, ഇത് ദാറുൽ ഇസ്ലാം തന്നെയാണ് എന്ന് പറഞ്ഞു പ്രത്യേക ഗ്രന്ഥം തന്നെ ഹിന്ദുസ്ഥാൻ ദാറുൽ ഇസ്ലാം എന്ന് പറഞ്ഞ് ആ ഒരു സമീപനം സ്വീകരിച്ചത് കാണാം. ഈ സമീപനം ലോകത്തെല്ലായിടത്തും ഒരു വ്യവസ്ഥാപിതമായി നടക്കുന്ന ഭരണകൂടങ്ങൾക്കെതിരെ ഇങ്ങനെ ഒരു സമരങ്ങളുടെ ആവശ്യം ഇല്ല, പലപ്പോഴും അനാവശ്യമാണ് എന്ന ഒരു സമീപനം ട്രഡീഷണൽ സ്കോളേഴ്സിൽ നിന്ന് വ്യാപകമായി വന്നതായി കാണാം. അതിന്റെ ഭാഗമായിട്ടാണ് ഈ സമരങ്ങളുടെ തൊട്ടുടനെ വന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 1933 മാർച്ച് 5 ഫറോക്കിൽ ചേർന്ന സമസ്തയുടെ 6th വാർഷിക സമ്മേളനത്തിൽ കോൺഗ്രസ് ഖിലാഫത്ത് സംവിധാനങ്ങൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭൂഷണമല്ല, അത് മാത്രമല്ല അത് ഈ സമൂഹത്തെ പലപ്പോഴും അരാജകത്വത്തിലേക്ക് കൊണ്ടുപോകുന്ന സംവിധാനമാണ്, മുസ്ലിങ്ങൾ അതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന ഒരു സമീപനം പരസ്യമായി സ്വീകരിക്കുകയും പ്രമേയം പാസാക്കുകയും ചെയ്തത്. ഇത് ഇപ്പോൾ സമീപകാലഘട്ടത്തിൽ എടുത്തു കഴിഞ്ഞാൽ സിറിയയിൽ സയ്യിദ് റമദാൻ ബൂത്തിയെ പോലെയുള്ള പണ്ഡിതന്മാർ നടന്ന, നമ്മൾ അറബ് വസന്തമെന്നോ അല്ലെങ്കിൽ ബഷാറുൽ അസദിനെതിരെ നടന്നിട്ടുള്ള വിപ്ലവങ്ങൾക്കെതിരെ ഒരു ഭാഗത്ത് ഡോക്ടർ യൂസഫുൽ കർലാവിയെ പോലെയുള്ള ആളുകൾ സമരസജ്ജരായി സമരങ്ങൾക്ക് ആഹ്വാനം നൽകുന്ന ഘട്ടത്തിൽ അല്ല, സമരങ്ങൾ മാത്രമല്ല സമരസപ്പെടലുകളും ചില അതിജീവനങ്ങളുടെ മാർഗമാണ് എന്ന് നേരത്തെ പറഞ്ഞ സർ സയ്യിദ് അഹമ്മദ് ഖാനെ പോലെ, കേരളത്തിലെ സയ്യിദ് സനാഉള്ള മത്തി തങ്ങളെ പോലെ, കേരളത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ട്രഡീഷണൽ പണ്ഡിതന്മാരെ പോലെ, സമസ്തയെ പോലെ ചില ധാരകൾ ഇങ്ങനെയും ഉണ്ടായിട്ടുണ്ട്, ഈ വിഷയത്തിൽ അങ്ങനെയും ചില സമീപനങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.